മലയാള സിനിമ ആരാധകർക്ക് സിനിമാ താരങ്ങളോടുള്ളതിനേക്കാൾ ഇഷ്ടമാണ് പലപ്പോഴും താരങ്ങളുടെ മക്കളോട്. ഇവരുടെ മക്കൾ എവിടെ പോയാലും എന്ത് ചെയ്താലും അതൊക്കെ പാപ്പരാസികൾ കണ്ടുപിടിക്കാറുമുണ്ട്. മലയാളത്തിലെ ഇപ്പോഴത്തെ മുൻനിര താരങ്ങളുടെ എല്ലാവരുടെയും തന്നെ മക്കൾ അത്യാവശ്യം വലിയ കുട്ടികൾ തന്നെയാണ്. പണ്ടത്തെ നായക നായകന്മാരുടെയൊക്കെ കുട്ടികളെ നോക്കിയാൽ അവരൊക്കെ വിദേശത്ത് പഠനമോ വലിയ ജോലിയിലോ ഒക്കെ ആയിരിക്കും ഇപ്പോഴുള്ളത്. ഇവരുടെയൊക്കെ വിശേഷങ്ങൾ കണ്ടെത്തി അതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു കൊണ്ടുവന്ന് ആഘോഷമാക്കുകയാണ് ആരാധകർ ചെയ്യാറുള്ളത്. മലയാളത്തിലെ ഏറ്റവും ഫേമസ് ആയ ഏറ്റവും പ്രശസ്തരായ മൂന്ന് സഹോദരിമാരാണ് ഉർവശി, കൽപ്പന, കലാരഞ്ജിനി എന്നിവർ. ഇവരിൽ രണ്ടു പേർക്ക് പെൺമക്കളും കലാരഞ്ജിനിക്ക് ഒരു ആൺകുട്ടിയുമാണ്. കൽപ്പനയുടെ മകൾ സിനിമയിലേക്ക് എത്തിയപ്പോൾ ഉർവശിയുടെയും മനോജ് കെ ജയന്റെയും മകൾ പഠനവും മറ്റുമായി വിദേശത്ത് ഇപ്പോൾ അടിച്ചു പൊളിച്ചു നടക്കുകയാണ്. എന്നാൽ ഉർവശിയെയും കലാരഞ്ജിനെയും കൽപ്പനയും ഒക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നവർക്ക് ഇപ്പോൾ ഉർവശിയുടെ മകളുടെ മാറ്റം അമ്പരപ്പിക്കുന്നതാണ്. മകളുടെ പുതിയ ചിത്രങ്ങൾ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കുഞ്ഞ് കുറുമ്പിപ്പെണ്ണായിരിക്കുമ്പോൾ മുതൽ തന്നെ മലയാളി പ്രേക്ഷകർ കണ്ടു തുടങ്ങിയതാണ് കുഞ്ഞാറ്റയെ. ഇന്നിപ്പോൾ വളർന്നു വലുതായി വിദ്യാർത്ഥിനിയായി വിദേശത്തേക്ക് പഠിക്കാൻ പോയെങ്കിലും തൻ്റെ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുന്നയാളാണ് കുഞ്ഞാറ്റ. ഒരു സഹോദരിയും രണ്ട് അനുജന്മാരുമാണ് കുഞ്ഞാറ്റയ്ക്കുള്ളത്. അവരെല്ലാം കുഞ്ഞാറ്റയുടെ പ്രിയപ്പെട്ടവരുമാണ്. സഹോദരി ശ്രേയയും സഹോദരൻ അമൃതനെയും ഒപ്പം കൂട്ടിയ തൻ്റെ ചിത്രങ്ങളാണ് കുഞ്ഞാറ്റ ഇത്തവണ പങ്കുവച്ചത്. ഇവർ മൂവരും വിദേശത്ത് ഒത്തുകൂടാറുണ്ട്. സ്നേഹമുണ്ട്, എന്നാലും പടം പിടിച്ചതിന്റെ ഉദ്ദേശം മറച്ചു വച്ചിട്ടില്ല ഇത്തവണ കുഞ്ഞാറ്റ. മനോജ് കെ ജയന്റെ രണ്ടാം വിവാഹത്തിലെ മകൾ ആണ് ശ്രേയ. ശ്രേയയും കുഞ്ഞാറ്റയും തമ്മിൽ വളരെ നല്ല അടുപ്പമാണുള്ളത്. ഇരുവരും ഒന്നിച്ചാണ് യു കെയിൽ പഠനം. ആദ്യം ബിരുദം നേടിയത് ശ്രേയയാണ്. അതും തേജാലക്ഷ്മി എന്ന കുഞ്ഞാറ്റ ആഘോഷമാക്കുകയും ചെയ്തിരുന്നു. അമൃതനെ കൂടാതെ ഇഷാൻ പ്രജാപതി എന്ന അനുജന്റെ ചേച്ചി കൂടിയാണ് കുഞ്ഞാറ്റ. ഉർവശിയുടെ പുത്രനാണ് ഇഷാൻ. അനുജന് പേരിട്ടതുപോലും കുഞ്ഞാറ്റയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. കുഞ്ഞുനാളിൽ കുഞ്ഞാറ്റയുടെ അക്രമ സ്വഭാവം ഏറ്റവും കൂടുതൽ ചെലവായിട്ടുള്ളത് ഒരു പക്ഷിയെ വല്യമ്മ കൽപ്പനയുടെ മകൾ ശ്രീമയുടെ അടുത്തായിരിക്കും. ഇന്നിപ്പോൾ ശ്രീമയി സിനിമാ നടിയായപ്പോഴും ആദ്യം ആശംസയുമായി എത്തിയതിൽ കുഞ്ഞാറ്റയാണ് മുൻപന്തിയിൽ. എന്തുമാത്രം സഹോദര സ്നേഹമുള്ള പെൺകുട്ടിയാണ് കുഞ്ഞാറ്റ എന്ന് പറയാനൊക്കെ വരട്ടെ, ഈ പടം പിടുത്തത്തിന്റെ ഉദ്ദേശം ക്യാപ്ഷനായി പറയുന്നുണ്ട് കുഞ്ഞാറ്റ. നിങ്ങളില്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ വേറെ ആരെ പഴിചാരും എന്നാണ് കുഞ്ഞാറ്റ പറയുന്നത്. അതായത് കുഴപ്പങ്ങളിൽ നിന്നും നൈസായി പുറത്തു വരാൻ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് സാധിക്കുന്നു എന്നാണ് കുഞ്ഞാറ്റ പറയുന്നത്. കൂട്ടുകാരുമായി ഒന്നിച്ച് സമയം ചെലവിടാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിലുമെല്ലാം തൽപരയാണ് കുഞ്ഞാറ്റ. വിദേശത്താണ് പഠനമെങ്കിലും നാട്ടിലെ എല്ലാ ആഘോഷങ്ങളും തന്നാലാവും വിധം കുഞ്ഞാറ്റ ആർഭാടമാക്കാറുമുണ്ട്.